ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ NSS ക്യാമ്പ് നടത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്ലസ് ടു ആയപ്പോ NSS ക്യാമ്പ് നടത്താൻ വളരെ സജീവമായി നൽകിയിട്ടുള്ളതാണ്. ഈ ക്യാമ്പിൽ ഒട്ടേറെ വിഷയങ്ങൾ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. അധ്യാപകർ തിരഞ്ഞെടുത്ത വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാവിയിൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് എന്ന് എനിക്ക് നോട്ടീസ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് ചോദിക്കുമ്പോ, തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ സമൂഹത്തില് ജീവിക്കുമ്പോ എല്ലാ ജീവിത ശ്രേണിയും വളരെ എളുപ്പമല്ല, അല്ലെ? എല്ലാം നമുക്ക് അനുകൂലമായ സാഹചര്യമായിരിക്കില്ല. ആ അനുകൂലമല്ലാത്ത സാഹചര്യത്തെ എല്ലാം നമ്മളെന്തെങ്കിലും അനുകൂലമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പ് മാനസികമായും ശാരീരികമായും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോ, ഇന്ന് സഹവാസ ക്യാമ്പാണ്, 2-3 വർഷത്തിന് ശേഷമാണ് ഈ സഹവാസ ക്യാമ്പ് നടത്തുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന അല്ലെ 50 വ്യത്യസ്തങ്ങളായ വീടുകളിൽ വരുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ വീടിന്റെ ജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും അല്ലെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കി പരിഹരിക്കാനും ഒക്കെയുള്ള ഒരവസരം ഇവരുടെ കൈവരിക്കുകയാണ്. എങ്ങനെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് ആവകാളാതിരിക്കണം, അല്ലെ എത്ര ശ്രദ്ധയാണ് നമ്മള് പരിസര ശുചീകരണത്തിൽ കൊടുക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഗാന്ധി സ്മൃതി ഉൾപ്പെടെയുള്ള ക്ലാസുകൾ വളരെ ക്ലാസുകൾ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുകയാണ്. വലിയ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം പ്രസംഗമല്ല നമുക്ക് വേണ്ടത്, പ്രവൃത്തിയാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യുക. വിദ്യാർത്ഥികളായ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് പഠനം, അല്ലെ? അത് വളരെ നന്നായി ചെയ്യുക. ആ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾ നന്നായി കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിയണം. അതിനുള്ള എല്ലാവിധ ശ്രദ്ധയും നിങ്ങൾ ഈ കാര്യങ്ങൾ കൊടുക്കണം എന്നുകൂടിയാണ് ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ എത്ര മണിക്ക് ഉണരണം പോലും ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അധ്യാപകർ വളരെ കൃത്യമായിട്ട് തന്നെ, അല്ലെ? 5 മണിക്ക് ഉണർന്ന ആരെങ്കിലുണ്ടോ എന്നത് ഉണ്ടാവും, അല്ലെ? അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ചും രാവിലെ നമ്മുടെ ഒരു ദിനചര്യ തുടങ്ങുന്നത് രാവിലെ 5 മണി മുതലാണ്. അതും കൃത്യമായിട്ട് നമ്പർ ഇട്ടിന്റെ കാര്യങ്ങളിലേക്ക് പറഞ്ഞു തന്നെയാണ് നമ്മുടെ നോട്ടീസ് പോലും തയ്യാറാക്കിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ബേസിക് ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളും അറിവുകളും ഒക്കെയാണ് നമ്മൾ ഭാവിയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. ഈ 7 ദിവസം നിങ്ങളിവിടെ ക്യാമ്പ് ചെയ്ത് ഈ NSS പ്രോഗ്രാം ചെയ്യുമ്പോൾ പുതിയ ഒരു തീരുമാനം എടുക്കുന്നതിനും അല്ലെങ്കിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും നമുക്കാകും നമ്മൾ പിന്നോട്ടല്ല എന്ന ഒരാശയം നമ്മുടെ മനസ്സിൽ നിൽക്കുകയും അത്രയ്ക്കും വളരെ ശുദ്ധമായ നന്മയോടുകൂടി ഒരു മനസ്സോടുകൂടി നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഗേൾസ് ഹൈ സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഉദ്ഘാടനം ഔപചാരികമായി സ്കൂൾ PTA പ്രസിഡന്റ് വി വിശ്വംഭരൻ അധ്യക്ഷനായി. ആറ്റിങ്ങൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ എസ്, SMC വൈസ് ചെയർമാൻ മുകേഷ് പോറ്റി, സ്കൂൾ ഹെഡ്മിസ്ട്രസ് കവിത ജോൺ, സ്റ്റാഫ് സെക്രട്ടറി എസ് സഫീന BV തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് റോയി ആർനാഥ് സ്വാഗതവും NSS വോളണ്ടിയർ ലീഡർ ഐശ്വര്യ ശ്രീകുമാർ നന്ദിയും അറിയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഷീല, മറ്റധ്യാപകർ, രക്ഷിതാക്കൾ, NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.